ഹലോ, ഞാൻ ഡോക്ടർ മേഴ്സി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് പറയാനാണ്. സെൽഫ് എസ്റ്റീം എന്നാൽ നമുക്ക് നമ്മളെ തന്നെ സ്വയം ഇഷ്ടപ്പെടാനും അംഗീകരിക്കാനും പറ്റുന്നതിനെയാണ്. നമ്മൾ നമ്മളെ തന്നെ അംഗീകരിച്ചാലേ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാലേ നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമോന്നതിയിലെത്താൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമോന്നതിയിലെത്തണമെങ്കിൽ നമ്മൾക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാകണം. ഈ സെൽഫ് എസ്റ്റീം നമുക്ക് വളർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്തകളൊക്കെ പോസിറ്റീവായിരിക്കണം. നമ്മളെപ്പോഴും നമ്മളോട് തന്നെ സെൽഫ് ടോക്ക്, അതെപ്പോഴും പോസിറ്റീവായിരിക്കണം. നമ്മൾ നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. നമ്മളുടെ ഓരോ പ്രവൃത്തികളെയും നമ്മൾ തന്നെ വിലയിരുത്തണം. മറ്റുള്ളവർ നമ്മളെ വിമർശിക്കുമ്പോൾ നമ്മളതിനെ പോസിറ്റീവായിട്ടെടുക്കണം. നമ്മൾ തളർന്നു പോകരുത്, എങ്കിലേ നമുക്ക് നമ്മളുടെ സെൽഫ് എസ്റ്റീം വളർത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ആത്മവിശ്വാസവും സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ നമുക്ക് പലപ്പോഴും പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പം നമ്മളുടെ കൂട്ടുകാർ തന്നെയായിരിക്കാം, ചിലപ്പം നമ്മളുടെ ഇഷ്ടപ്പെട്ട ആരെങ്കിലുടെയും വേർപാടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമുക്ക് കിട്ടാതെ വന്നതായിരിക്കാം. ഇനി അതല്ലെങ്കിൽ പേരൻസിൻ്റെയോ ടീച്ചേഴ്സിൻ്റെയോ ഒക്കെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കാം. ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, കഴിഞ്ഞ ദിവസം തന്നെ കാണാൻ ഒരു 5 വയസ്സുള്ള കുട്ടി വന്നിരുന്നു. അമ്മയുടെ കൂടെയാണ് വന്നത്. അപ്പോൾ ഞാൻ നോക്കി, നല്ല ക്യൂട്ടായിട്ട് കുട്ടി. ഞാനിങ്ങനെ ചേർത്ത് അടുത്ത് പിടിച്ചെടുത്ത് ചോദിച്ചു, മോൾ എന്തിനാ ആൻറ്റിയെ കാണാൻ വന്നത്? ഞാൻ കറുത്തിട്ടാണ്, എനിക്ക് വെളുക്കണമെന്ന് പറഞ്ഞു. നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഈ കൊച്ചിന് ഈ കറുപ്പും വെളുപ്പുമൊക്കെ കൊച്ചിന് സ്വയം അറിഞ്ഞതല്ല, മറ്റാരോ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞു, മോളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, കണ്ണുകൾ നല്ല ക്യൂട്ടാണല്ലോ എന്നൊക്കെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ആൻറ്റി തരാം കൊച്ചിന് കുറച്ച് ടിപ്സ് എന്തിന് വെളുക്കാൻ വേണ്ടിയിട്ട്. മോളത് ചെയ്താൽ മതി, നന്നായി വെളുക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല പോസിറ്റീവായിട്ട് ആ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തു വിട്ടു. പക്ഷേ ഞാൻ ആ കൊച്ചിൻ്റെ അമ്മയോട് ചോദിച്ചു, എന്താ അവിടെ ഇങ്ങനെ പറയാൻ കാരണം? പറഞ്ഞു, നമുക്ക് നാത്തൂൻ്റെ കുട്ടിയും വീട്ടിലുണ്ട്, അവൾ വെളുത്തിട്ടാണ്, രണ്ടും ഒരേ പ്രായമാണ്. അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അങ്ങനെ ആ കുട്ടിയുടെ മനസ്സിലേക്ക് അത് കടത്തിവിടുകയാണ് ചെയ്തത്. നമ്മളൊരിക്കലും അങ്ങനെ ഒരാളുടെയും മനസ്സിലേക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കടത്തിവിടരുത്. എന്നിട്ട് നമുക്ക് വളരെ സാവകാശം ലേഡി മക്ബത്തിനെ പോലെ കയ്യൊക്കെ കഴുകി മാറാമെന്ന് വിചാരിക്കാം. ലേഡി മക്ബത്ത് പറയുന്നത്, ഏത് സമുദ്രത്തിൽ കൊണ്ടുപോയി കഴുകിയാലും ആ രക്തക്കറിയുടെ മണം മാറുന്നില്ല. ചിലപ്പോൾ ചിലരുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചില കാര്യങ്ങൾ അവിടെ നിന്ന് മാറാതെ കിടക്കും. ഇന്ന് നമ്മളും ചെയ്യുന്നുണ്ട്, പ്രപഞ്ചത്തെ കൊന്നിട്ട് വന്നിട്ട് നാഴിയേക്ക് 40 വട്ടവും കൈ കഴുകുന്നുണ്ട് നമ്മൾ. പക്ഷേ പീലാത്തോസ് കൈ കഴുകിയ പോലെ നമ്മളും ഉള്ളിൽ പറയുകയാണ്, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞാലും ഉണ്ട്. ഇന്നതിൻ്റെ ദാരുണ ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ നഷ്ടപ്പെടുത്താനുള്ളതല്ല. നമുക്കറിയാം, സിംഹം 2 അടി പുറകോട്ട് വെക്കുമ്പോൾ അത് മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ 2 അടി പുറകോട്ട് പോയി. എൻ്റെ ഒരു കൂട്ടുകാരി പറയാറുണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് കാറ് കഴുകുന്നത് കാണാം, അത് ബ്രേക്കിന് കൊണ്ടുപോകുന്നത് കാണാം, അതിന് ഓയിൽ അടിക്കുന്നത് കാണാം, പക്ഷേ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല, നിനക്കൊരു ബ്രേക്ക് വേണോ, 2 ദിവസം നീ ലീവ് എടുക്ക് എന്നൊന്നും ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. പ്രപഞ്ചം നമുക്കൊരു വാണിംഗ് തരികയാണ്, നീ ഒന്ന് സാവകാശമാകാം, മനുഷ്യനിൻ്റെ വേഗതയൊന്ന് കുറയ്ക്കൊന്ന് കുറച്ച് ദിവസം സാവകാശത്തോടുകൂടി നിൽക്ക്, എന്നിട്ട് നമുക്ക് സാവകാശം കുതിക്കാം. ശരിയാണ്, നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. കുട്ടികളൊക്കെ വിളിക്കുമ്പോൾ പറയും, കറണ്ടില്ല, ഓൺലൈൻ ക്ലാസ് കേൾക്കാൻ പറ്റണില്ല. ജീവിതത്തിൻ്റെ 1 വർഷം എന്ന് പറയുന്നത് ഒന്നുമേ അല്ല, നമുക്ക് ജീവനാണ് വലുത്. അതിനേക്കാൾ വലുതാണ് നമുക്ക് തൊട്ടടുത്തുള്ളവൻ്റെ ദുഃഖം തൊട്ടറിയാൻ സാധിക്കുക എന്നുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളവരെ കണ്ടിരിക്കുന്നത് ഒരിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് റത്ലാമിൽ ഈസ്പ്രേമസ്തി എന്നും പറഞ്ഞൊരു ഗ്രാമപ്രദേശമുണ്ട്. ഈസ്പ്രേമസ്തി എന്ന് പറഞ്ഞാൽ ഈശ്വര പ്രേമമുള്ള സ്ഥലം എന്നാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറിയ റോഡിൻ്റെ 2 വശത്തും ആയിട്ട് 100 കുടുംബങ്ങൾ 200 കുടുംബങ്ങളുണ്ട്. എല്ലാവരും ലെപ്രസി പേഷ്യൻസ് ആയിരുന്നു. പക്ഷേ അവരുടെ ഒരു സഹകരണം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു അത്. അവരെത്ര സഹകരിച്ചാണ് ജീവിക്കുന്നത്. നമുക്കറിയോ, നമ്മുടെ തൊട്ടടുത്ത ആളുടെ എന്താണ് അടുപ്പ് പുകഞ്ഞോ എന്ന് ചിലപ്പോൾ നമുക്കറിയില്ല. നമുക്കൊരു സമയം കിട്ടിയതാണ്, റീതിങ്കിങ്ങിനുള്ള സമയമാണ്.
അല്ലാതെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കളയാനുള്ള സമയമല്ല. എങ്ങനെ നമുക്ക് ഇനി മുന്നോട്ട് കുതിക്കാൻ സാധിക്കും, സിംഹത്തെ പോലെ അടുത്ത നിമിഷം നമുക്ക് എങ്ങനെ മുന്നോട്ട് കുതിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ചിലന്തി വല കെട്ടുന്നത് പോലെ പുതിയ വല കെട്ടി പുതുജീവിതത്തിലേക്ക് നമുക്ക് വരാനുള്ള ഒരവസരം. റെസ്റ്റിൻ്റെ സമയമല്ല നമുക്ക്. പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമുക്കെങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം, അല്ലാതെ നെഗറ്റീവായി ചിന്തിച്ച് ഈ ദിവസങ്ങൾ എങ്ങനെ കളയാം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ എത്രയേ ഉള്ളൂ വില എന്ന് ചിന്തിക്കരുത്. ജീവനും ജീവിതത്തിനും നല്ല വിലയുണ്ട്, ഒരുപാട് 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 വിലയുണ്ട്. ആ വില നമ്മൾ കളയരുത്. നമ്മൾ തന്നെയാണ് നമ്മളിൽ സെൽഫ് കോൺഫിഡൻസ് നിർത്തുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. നെഗറ്റീവായിട്ടുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കണം. നമുക്കേ മാറാൻ പറ്റൂ, നമുക്ക് മറ്റൊരാളെ മാറ്റാൻ പറ്റില്ല. ബേസിക്കലി നമുക്ക് മാത്രം മാറാൻ പറ്റും, നമുക്കൊരാളെയും മാറ്റാൻ പറ്റില്ല. അപ്പം നമ്മൾ നമ്മുടെ ചിന്തകളെ മാറ്റുന്നു, പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്നു, നല്ല നാളെയെ സ്വപ്നം കാണുന്നു. ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുള്ള നാളുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം. ബൈ.